ഹാലലൂയ. നല്ല സാക്ഷ്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങൾ ഒതുക്കത്താൻ. ആമേൻ, ആമേൻ, ആമേൻ. നീരിടും വേളയിൽ നീ എനിക്ക് ഏകിടും, നന്മയിൻ നീരുറവ. സ്തോത്രം, ഹാലലൂയ. കർത്താവ് നന്മയെ തരത്തുള്ളൂ. വിശ്വാസമുണ്ടോ? കർത്താവ് നന്മയെ തരത്തുള്ളൂ. കർത്താവ് ദോഷമായിട്ടൊന്നും തരികയില്ല, ദോഷം തരത്തില്ല. ദൈവമക്കളെ, നിങ്ങളറിയണം, കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി പറയുകയാണ്, ഈ കൂടാരത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വഭാവം പലയിടത്തും വെളിപ്പെടുന്നില്ല. അവൻ നല്ലവനാണ്. ഞായറാഴ്ച രാവിലെയോ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴോ പലപ്പോഴും പുറത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരം തരുമ്പോൾ ഞാൻ കാണുന്നൊരു കാര്യം, ദേ ആർ നോട്ട് ടോക്കിംഗ് ടു എ ലവിങ് ഗാഡ്, എ ലവിങ് ഫാദർ. അവർ സംസാരിക്കുന്നതെല്ലാം ക്രൂരനായ ദൈവത്തോട്. ദൈവം പ്രാർത്ഥന കേൾക്കുമോ? എൻ്റെ യാതനകൾക്ക് മറുപടി തരുമോ? ഇത് നിങ്ങളറിയണം. അവൻ നല്ല ദൈവമാണ്, നല്ലത് തരൂ. ഇപ്പം നമുക്ക് ചോദ്യങ്ങളുണ്ട്, അത് കർത്താവ് ഉത്തരം തരുകയും ചെയ്യും. നിരാശപ്പെടുത്തത്തില്ല. സനച്ചാൻ്റെ അമ്മച്ചി പണ്ട് പറഞ്ഞത് ഓർക്കുന്നു, എൻ്റെ ജനം ലജ്ജിച്ചു പോകാൻ ഞാൻ. എൻ്റെ ജനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും, വി ആർ ഇസ് പീപ്പിൾ. ലജ്ജിച്ചു പോകുകയല്ല. ഹല്ലേലൂയ. കർത്താവ് ഇൻഫാക്ട് നിങ്ങൾ ചിലരോട് പറയുന്നത്, കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ ചില പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യും, നിങ്ങൾ പരാജയപ്പെടുത്തില്ല. നമ്മുടെ അവസ്ഥയിൽ നമ്മൾ ലജ്ജിക്കത്തില്ലെന്ന് മാത്രമല്ല, പുതിയ കാര്യങ്ങളിലും നമ്മൾ ലജ്ജിക്കത്തില്ല, പരാജയപ്പെടുത്തില്ല. ഗോ ആൻഡ് ഡു ഇറ്റ്. അത്ര നല്ല കർത്താവാണ്. അപ്പോൾ ആ കർത്താവിനെയാണ് നമ്മളിവിടെ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ സഭയിലെ പ്രത്യേകത യേശുവിൻ്റെ നന്മ വെളിപ്പെടുത്തുക എന്നുള്ള, യേശുവിൻ്റെ സ്വഭാവം വെളിപ്പെടുക എന്നുള്ള. എന്തുകൊണ്ടാണ് കർത്താവ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാച് ആദാമിനെ ഹവ്വായെയും പരാജയപ്പെടുത്തിയതിന് ഉപയോഗിച്ച പ്രധാന തന്ത്രം എന്താ ഓർക്കുന്നോ? ആ കഴിക്കാൻ പോകുന്ന ഫലം എന്തുള്ള ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞതിൻ്റെ കൂടെ പുള്ളി വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്തു. എന്താ? ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമല്ല. അതാ ചുരുക്കത്തിൽ പുള്ളി പറഞ്ഞത്. ഹീ ഡസൻ ലവ് യു. നിങ്ങളത് കഴിക്കരുതെന്ന് പറഞ്ഞത് നിങ്ങൾ ദൈവത്തെപ്പോലെ ആയി തീരും. പുള്ളിക്ക് ജലസിയാ, നിങ്ങളോട് മത്സരമാ. എന്നുവെച്ചാൽ നിങ്ങൾ വലിയ ആൾക്കാരാണ്. അവൻ്റെ തന്ത്രം നിങ്ങൾക്ക് മനസ്സിലായോ? പാവപ്പെട്ട് മനസ്സിലായി, അവർക്ക് വല്ലതും മനസ്സിലായോ? എന്നാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം തന്നിട്ട് ദൈവം മുന്നമേ പറയാം, അവൻ്റെ പണി ഇതാ, ഞാൻ നിങ്ങളെ വെറുക്കുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുക വല്ല വിധത്തിലും. ഇപ്പൊ ക്രൈസ്തവ സഭയിൽ ക്രിസ്തു നിരന്തരമായി വെളിപ്പെടുത്തുന്നത്, മക്കളെ ഞാൻ നല്ലവനാണ്, നിങ്ങൾക്ക് നന്മയേ വെച്ചിട്ടുള്ളൂ, നന്മ മാത്രമേ തരത്തുള്ളൂ. ദൈവം ക്രൂരനൊന്നുമല്ല. ആണോ? ഒരിക്കലുമല്ല. നമ്മുടെ തെറ്റുകളിൽ അവൻ എന്താ ചെയ്യുന്നത്? നമ്മളോട് എന്ത് ചെയ്യാൻ താല്പര്യമുള്ളവനാ? സഹതാപം കാണിക്കും. അതിനുള്ള വാക്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ നന്മയും നല്ല സ്വഭാവവും വെളിപ്പെടുത്തുവാനാ ഈ സഭയുടെ ദർശനങ്ങളിൽ ഒന്ന്. ഈസ് എ ഗുഡ് ഗാഡ്, ഈസ് എ ഗുഡ് ഗാഡ്. നല്ല കർത്താവ്, നല്ല ദൈവമാ. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലവനാണ് ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ഓക്കെ. അതുകൊണ്ട് നമ്മൾ സഭായോഗത്തിന് വരുമ്പോൾ ഒരു നന്മ പ്രതീക്ഷിച്ച് വരണം. അവൻ നല്ല ദൈവമാണ്, നല്ല കർത്താവാണ്. ഹല്ലേലൂയ, ഈസ് എ ഗുഡ് ഗാഡ്. നല്ലതേ ചെയ്യത്തുള്ളൂ, നല്ലതേ ചെയ്യത്തുള്ളൂ, നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. അവിടെ കർത്താവ് നിങ്ങളെ ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. കേൾപ്പിച്ച എല്ലാ എല്ലാ നന്മകൾക്കായും, എല്ലാ നല്ല ശുശ്രൂഷകൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് തനദാസൻ പിന്നീട് നിങ്ങളോട് പറയാം. അല്പസമയം വചനം പറയേണ്ട ആവശ്യമുണ്ട്. എൻ്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ, എൻ്റെ പഴയ കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിൽ ഞാനിവിടെ ഇരുന്ന് തന്നെ ഇപ്പോൾ വീട്ടിൽ നമുക്ക് 11 മണിയായില്ലേ. പക്ഷെ ദൈവാത്മാവ് ഒരു ദർശന വശാൽ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളോട് വചനം പറയുന്നത്. സന്തോഷമുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ. ഓക്കെ. നിങ്ങൾ എത്ര ശുദ്ധരാന്ന് ഓർക്കുക. നിങ്ങൾ ചിലരൊക്കെ വെറും പരമാർത്ഥികളാണ്, ഹൃദയത്തിലുള്ളെല്ലാം വിളിച്ചു പറയുക, വെറും പാവപ്പെട്ട. പക്ഷെ കർത്താവ് നിങ്ങളെ പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനോട് സ്വാതന്ത്ര്യ സഭയ്ക്ക് വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിക്കുക. നല്ല സാക്ഷ്യങ്ങളായിരുന്നു എല്ലാം. കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്നുണ്ട്. കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ശുശ്രൂഷകനാകാൻ കർത്താവ് എന്നെയും തിരഞ്ഞെടുത്തത് എനിക്ക് വലിയ അനുഗ്രഹമാണ്. ചില സമയത്തൊക്കെ എനിക്ക് ദേഷ്യം തോന്നുമെങ്കിലും പിന്നെയും കർത്താവ് എന്നെ ബലപ്പെടുത്തി നിർത്തി എഴുന്നേൽപ്പിക്കുന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മോശമല്ലാത്തതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ന്യായ പ്രമാണത്തിലല്ലാത്തതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ ഞാനും അക്കരെ കടക്കാൻ. ഹല്ലേലൂയ, കൃപയാണ്, എല്ലാം കൃപയാ. അധികം കൃപ തന്ന അവൻ എന്നെയും എഴുന്നേൽപ്പിക്കുന്നത് അവൻ്റെ വലിയ കരുണയാ. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, കർത്താവ് തന്നതൊന്നും വെറുതെ പോകത്തില്ല. നത്തിങ് പോകുകയല്ല, അങ്ങനെ പോകത്തില്ല. അടുത്തിരിക്കുന്ന ആളോട് പറ, അങ്ങനെ പോകാൻ പറ്റുകയല്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ നിങ്ങൾ ചിലർ പറഞ്ഞ സാക്ഷ്യം കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ഇടപെട്ടിരുന്നു. അതൊരു കൺഫർമേഷനാണ്. ഒരുപക്ഷെ നിങ്ങൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ നിങ്ങളതിനെ ആത്മീകം അർത്ഥം എടുത്തിട്ടുള്ളതായിരിക്കാം.
ആയിക്കോട്ടെ, പക്ഷേ അതിന് ഭൗതിക തലത്തിൽ അർത്ഥമുണ്ട്. അത് കർത്താവ് വെളിപ്പെടുത്തും. മറ്റെങ്ങും നടക്കാത്തത് ഈ കൂടാരത്തിൽ നടക്കും, കർത്താവ് നടത്തും. ഇത് മത്സരമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒപ്പം പണങ്ങിനല്ല. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസം വന്ന് പറഞ്ഞതാണ്, വേറെ എങ്ങും ഇല്ലാത്തൊരു എഡീഷൻ ഇവിടെ ഇറക്കാൻ പോവാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുങ്ങിക്കോ, കർത്താവ് നിങ്ങൾ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ആർക്കും ആരോട് ഒരു വഴക്കും ഒന്നുമില്ല കേട്ടോ. എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം മാത്രമല്ല, പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം, സ്നേഹം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അളവിലായിരിക്കണമെന്നില്ല ദൈവം തരുന്നത്. ഇത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. എനിക്ക് എൻ്റെ ഭാര്യയുടെ സ്നേഹമായിട്ട് എപ്പോഴും ഞാൻ ഭാര്യയുടെ കൂടെ അല്ല ഇരിക്കുന്നത്. ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമല്ല. അവർക്ക് അവരുടെ വ്യക്തിത്വമുണ്ട്, എനിക്ക് എൻ്റെ വ്യക്തിത്വമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു തലം സഭയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ദൈവം തരുന്ന സ്ഥലമാണ് കുറച്ചും കൂടെ ശ്രേഷ്ഠം. അല്ല, യേശുവാ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഓക്കെ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് പിന്നെയും മറ്റൊരു കാര്യത്തിലേക്ക് പറഞ്ഞ് ഞാനിന്ന് അല്പമായി സംസാരിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വിടുതലിനെ കുറിച്ച് പറഞ്ഞു. ക്രൈസ്തവ വിടുതൽ എന്താണ്? അതിന് കഴിഞ്ഞ ആഴ്ച കർത്താവ് തന്ന ദൂത് ഇതായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടെ, അവനോട് പറ്റിയിരിക്കാൽ. ആ സമയത്ത് ദൈവം തന്ന ഇന്ന് അതേ വിഷയം തന്നെ, ഏത്? വിടുതലിനെ കുറിച്ച്, ക്രൈസ്തവ വിടുതലിനെ കുറിച്ച് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ പോവാം. റെഡിയാണല്ലോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷ ബഹുവിധമാണ്. അതിത് പറയുന്നതിൻ്റെ ഒരു കാരണം, നിങ്ങളുടെ മനസ്സുകൾ പലപ്പോഴും മാറിപ്പോകുന്നതിൻ്റെ കാരണം അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, ഇത് നെഗളമാണെന്ന് വിചാരിക്കരുത്. എനിക്ക് പല രീതികളിൽ വചനം പഠിപ്പിക്കാനും വചനം പറയാനും ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിൽ ചിലർ പരിചയിച്ചു വന്നിരിക്കുന്ന ഒരു രീതി ഞാൻ ഉദാഹരണത്തിന് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ വേദപുസ്തകത്തിൽ ഒരു അധ്യായം എടുക്കുന്നു, റോമർ കെഴുതിയിൽ എങ്ങനെ 8-ാം അധ്യായം എടുത്തേച്ച് അതിങ്ങനെ വായിച്ച് 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 അതിനകത്തുനിന്ന് കിട്ടുന്ന ദൂതുകൾ പറയും. ഇതിനെ എക്സ്പോസിറ്ററി പ്രീച്ചിങ് എന്ന് പറയും. അമേരിക്കയിലുള്ള ഒത്തിരി സഭകളിൽ അവർ ചെയ്യുന്നുണ്ടെന്ന് നല്ലതാണ്, ഞാനും അത് ചെയ്യാറുണ്ട്. ഇനി മറ്റ് ചില ബൈബിൾ കോളേജിൽ അവർ പഠിപ്പിക്കുന്നുണ്ട്, ഒരു വാക്യം എടുക്കും, അതിനൊരു ഇണവാക്യം എടുക്കും, അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച്, അതും നല്ലൊരു രീതിയാണ്. ഞാൻ അതിനും എതിരല്ല, ഞാൻ അതും പ്രസംഗിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമതൊരു രീതിയുണ്ട്, ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് വെച്ച് അതിനെ പല കഷ്ണങ്ങളായി മുറിച്ച് ശക്തമായൊരു ദൂതി വെളിപ്പെടുത്തുന്ന ഒരു രീതിയുമുണ്ട്. അത് അധികം കണ്ടിട്ടില്ല, ഞാൻ അതും ചെയ്തിട്ടുണ്ട്. ഇനി നാലാമതൊരു രീതിയുണ്ട്, വെറുതെ ഇവിടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന വിളിച്ചു പറയുന്ന ഒരു മണ്ഡലവുമുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ ചില സമയത്താകുമ്പോൾ നിങ്ങൾ അറിയാതെ ചില ചിന്തിക്കുന്ന വചനമില്ല. നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? വേദപുസ്തകം തൊടാതെ ഞാൻ പ്രസംഗിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ ഈ വെളിപ്പാട് പ്രാപിച്ചോണം, ഒരല്പം അറിവ് പ്രാപിച്ചോണം. എൻ്റെ കൂടെ ഉണ്ടോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് നല്ല വീട്ടിൽ പോയി ആഹാരം കഴിക്കാൻ ഞാനും കൂടെ വരാൻ വിളിച്ചാൽ മതി. പക്ഷേ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമേ. പക്ഷേ എന്ത് പറ്റുമെന്ന് അറിയാം, ഞാനിത് പറഞ്ഞു നിങ്ങൾ അവിടെ ഇവിടെ നോക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല, പ്രതീക്ഷിക്കുന്ന രീതിയല്ല ഇവിടെ വരുന്നത്. ഒന്നിൽ വേദവസ്തു എടുത്തിൽ ഇണവാക്യം വായിച്ചില്ല, അങ്ങനെ ചെയ്ത് ദൈവമക്കളെ പുതിയ ഒന്ന് പകരാനാണ് കർത്താവ് ആഗ്രഹിക്കും. പുതിയതൊന്ന് പകരണമെങ്കിൽ പഴയത് വേണ്ടാന്ന് വെക്കണം. പഴയ ദുരുത്തി പുതിയത്, അപ്പൊ പൂർണ്ണമായിട്ടത് മാറ്റണം. നിങ്ങളെ ഞാൻ അറിയുന്നതിന് മുമ്പേ പല ദൈവദാസന്മാരുടെ കൈക്കീഴിൽ ഞാൻ ബലപ്പെട്ട് വന്നയാളാണ്. എന്നാൽ അവിടെ വെളിപ്പെട്ടതെല്ലാം കർത്താവിൽ ഞാൻ മാറ്റിയിട്ട് ഞാനും ഇവിടെ പുതിയത് പ്രാപിച്ചാണ് നിൽക്കുന്നത്. തിരുവനന്തപുരത്തെയും എറണാകുളത്തേതും നാട്ടിലെ മുഴുവൻ ദർശനം ഇവിടെ കൊണ്ട് ഞാൻ വിളമ്പേണ്ട ആവശ്യമില്ല. ഈ ഫിലഡൽഫിയയ്ക്ക് വേണ്ടി, ഇവിടുത്തെ സഭകൾക്ക് വേണ്ടി, അമേരിക്കയ്ക്ക് മുഴുവൻ വേണ്ടിയിട്ടൊരു ദർശനം ഞാനും ഇവിടെ നിന്ന് പ്രാപിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഇതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത. ഇതിലേക്ക് നിങ്ങൾ വരണം. ഞാൻ കുറേ വർഷമായി നിങ്ങൾ ഇതിലേക്ക് വരാൻ നോക്കിയിരിക്കുക. അത് വരാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്കുണ്ട്. നിങ്ങൾ പലപ്പോഴും ഡൗൺലോഡ് ചെയ്യുന്നത് പഴയ സോഫ്റ്റ്വെയറാണ്. കർത്താവ് പറഞ്ഞു, കുഞ്ഞെ ഞാൻ നിനക്ക് പുതിയത് തരാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ വചന ശുശ്രൂഷയ്ക്ക് ഞാനൊരു വില കൊടുത്താൽ നിൽക്കുന്നത്. പഴയ നോട്ട് ഞാൻ നോക്കാറില്ല, പഴയ യൂട്യൂബ് നോക്കാറില്ല, അന്നത്തെ ദേവദാസൻ എന്തു പറഞ്ഞു ഞാൻ അന്വേഷിക്കാറില്ല. കാരണം പുതിയത് പുതിയത്. ഹലോ, പുതിയത് പുതിയത്, പുതിയ മന്ന. അതിനുവേണ്ടി ഞാനൊരു വില കൊടുക്കുമ്പോൾ നിങ്ങൾ ചേർന്ന് വരണം. ഞാൻ നിങ്ങളെ ചതിക്കത്തില്ല. ചതിക്കുകയല്ല സന്നിച്ച ചതിക്കുവോ? ഇല്ല. അങ്ങനെയാണ് കഴിഞ്ഞ ഇത്ര വർഷം ചതിക്കത്തില്ലായിരുന്നു, പൈസ മുഴുവൻ എൻ്റെ കയ്യിൽ ഇരുന്നേനെ. സ്തോത്രം. ഇതെനം വേറെയാ. ആ, അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, കൂടെ ചേർന്ന് വരുന്നതിന് തടസ്സം പാസ്റ്റർ ബൈബിൾ എടുത്തില്ല, പാസ്റ്റർ പുസ്തകം വായിച്ചില്ല, ഇവിടെ വചനമില്ല. അറിവില്ലാത്തവർ പറയുന്ന കേക്കല്ല വചനം കൊണ്ടായി കൂടാരം നിന്നു പോകുന്നത്.
പലയിടത്തും ഭയങ്കര ആരംഭത്തിൽ ഭയങ്കര കാര്യങ്ങളൊക്കെ നടന്നേച്ച് പിന്നത്തേതിൽ ഷൂന്ന് പോകുന്നതിൻ്റെ കാരണം അതെന്തിലാണ് അവർ പണിഞ്ഞത്? അവരാവേശത്തിൽ പണിയുന്നു, ഉത്സാഹത്തിൽ പണിയുന്നു, വചനത്തിലല്ല പണിയുന്നത്. വചനത്തിൽ പണിഞ്ഞാലേ നിലനിൽക്കത്തുള്ളൂ. എന്നോടിരിക്കെ മേഴ്സിമാമ ചോദിച്ചു, എൻ്റെ ഷിജു ബ്രദർ, ഇതെങ്ങനെ ഇങ്ങനെ നിൽക്കുന്നേ, ഇതെങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു? ഉത്തരം എന്താ? ഉറച്ച പാറമേൽ ദൈവം നട്ടവരെ അതിനകത്ത് നിൽക്കും. മഴയടിച്ചു, വെയിൽ വന്നു, കാറ്റടിച്ചു, എന്തോ പറ്റി, എവിടെ പണിഞ്ഞേക്കുന്നേ? സിയോനിൽ ഞാനൊരു ആ മൂലക്കല്ലിന്റെ പ്രത്യേകത എന്താ? ക്രിസ്തുവിലാണ് നിങ്ങളുടെ അടിസ്ഥാനമെങ്കിൽ ആർക്കും നിങ്ങളെ ഇളക്കാൻ പറ്റിയല്ല. നിങ്ങളുടെ അടിസ്ഥാനം ആവേശത്തിലാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ആവേശം കെട്ടടങ്ങും. നിങ്ങളുടെ അടിസ്ഥാനം ഉത്സാഹത്തിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് കെട്ടടങ്ങും. നിങ്ങളുടെ അടിസ്ഥാനം ശക്തരായ ദേവദാസന്മാർ കടന്നു വന്ന് പ്രസംഗിക്കുന്നു അതിനകത്താണെങ്കിൽ ദേവദാസന്മാർ പോകുന്ന വഴി അതും പോവും. ക്രിസ്തുവിൽ ഉറച്ചാൽ, ഇപ്പൊ നമ്മുടെ സഭയുടെ അടിസ്ഥാനം, വി ആർ ഓൺ ക്രൈസ്റ്റ്. പാരമ്പര്യത്തിലല്ല, അനുഭവങ്ങളിലല്ല, പരിശുദ്ധാത്മാവിലാണ്. ഇന്ന് രാവിലെ ആരാധന വെളിപ്പെട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പല വേവുകളായി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് വിടുതൽ ചില വെളിപ്പാടുകൾ തന്നുകൊണ്ടിരിക്കുക. അത് ആത്മാവിൽ, പരിശുദ്ധാത്മാവിലും ദൈവവചനത്തിലും ആരാധിക്കുന്നത് കൊണ്ടാ. സ്തോത്രം. അതുകൊണ്ട് വചന ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിലുള്ള മുൻവിധികളെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു മാറ്റണം. നിങ്ങൾ കുഞ്ഞുങ്ങളല്ലല്ലോ, നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണോ? സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളൊരു പ്രസംഗം കേൾക്കാൻ വന്നതല്ല, യേശു നിങ്ങളോട് സംസാരിക്കുക. ഇന്ന് നിങ്ങൾ പലരും സാക്ഷ്യം പറഞ്ഞില്ല, കർത്താവാ സംസാരിക്കുന്നേ. യെസ്, നിങ്ങളുടെ പലരുടെയും നാവ് മറ്റു വഴികളിൽ പോകണ്ടായിരുന്നു. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ വ്രണപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സ് മറ്റു രീതികളിലേക്ക് കൊണ്ടുപോകാൻ പോയപ്പോൾ കർത്താവ് എന്നോട് പെട്ടെന്ന് ഇടപെട്ടു. അത് അനുഗ്രഹമായി തീർന്നു. നിങ്ങൾ പറഞ്ഞത് യേശു ഇവിടെ ഉണ്ട്, യേശുവിൻ്റെ സ്ഥാനം വെറുതെ പറയുവല്ല, അവനാണ് സംസാരിക്കുന്നത്, അവൻ്റെ സഭയിൽ അവൻ വേണം സംസാരിക്കാൻ. സഭ പുതിയ നിയമമാണെങ്കിൽ സംസാരിക്കുന്നത് എപ്പോഴും യേശു ആയിരിക്കും. യേശു നിങ്ങളോട് സംസാരിച്ചാൽ എങ്ങനെ ആയിരിക്കും? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇപ്പം ഞാൻ കണ്ടൊരു ഒരു ഒരു ഈശ്വർത്താവിനെ തന്നെ, ഞാൻ ആ ഈശ്വർത്താവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കർത്താവ് എന്നെ ഒരു കുപ്പായം, അച്ഛ കുപ്പായമല്ല, യേശുവിൻ്റെ കുപ്പായം, ഒരു സഹോദരൻ അടുത്തോട്ട് നടന്ന് ഇങ്ങനെ വരുന്ന ഞാൻ കണ്ടു. ഹീസിയർ. ആവശ്യമുള്ളിടത്ത് അവൻ ചെല്ലും, തൊടും, അവരെ സ്പർശിക്കും, ബലപ്പെടുത്തും. സോ ഇറ്റ് ഇസ് ജീസസ് ഹിംസെൽഫ് ഹു ഈസ് സ്പീക്കിംഗ്. യേശു ആ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചിലപ്പോൾ ഇന്ന് രാവിലെ ഈ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കർത്താവ് ഇടപെട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞു? മലയാളം സർവീസ് കർത്താവിനെ ബലപ്പെടുത്തി, കണ്ടോ? അത് കർത്താവ്. അതിന് തക്കവണ്ണം വളഞ്ഞ് നിൽക്കാനൊരു കൃപ കർത്താവ് തന്നതാ. സ്വാതന്ത്ര്യം, 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 സ്വാതന്ത്ര്യം. അപ്പം നിങ്ങൾ മറ്റുള്ളിടത്ത് നോക്കി അവിടെ അങ്ങനെ ആണല്ലോ, ഇവിടെ ഇങ്ങനെ ആണല്ലോ, അവരെന്താ അങ്ങനെ ചെയ്തു, നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഇവിടെ യേശു എങ്ങനെ വെളിപ്പെടുന്നുണ്ടെന്ന് നമ്മൾ അന്വേഷിക്കണം. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ദൈവവചന ശുശ്രൂഷ എങ്ങനെയുമായിരിക്കും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ, ഞാൻ നിങ്ങളെ വലിച്ചുകൊണ്ട് നിങ്ങളെ ദുരാഗ്രഹത്തിൽ കൊണ്ടത്തില്ല, ജഡത്തിൽ കൊണ്ടുപോകത്തില്ല. നിങ്ങൾ കൂടുതൽ കൂടുതൽ തെളിഞ്ഞ് 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 മാനപാത്രങ്ങളായി തീരാനാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓക്കെ, എനിക്കൊരു സ്വാതന്ത്ര്യം ദൈവം തൻ്റെ രാജ്യത്തിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവില്ല. എനിക്കുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച് ശുശ്രൂഷിച്ചെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യത്തിൽ സഭ നിൽക്കത്തുള്ളൂ. കുഞ്ഞുപ്രദേ, ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ഒരു പാസ്റ്റർ എന്നെ പഠിപ്പിച്ചു വന്ന് അതുപോലെ ഇവിടെ പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ട്? എന്നാൽ പാസ്റ്റർ കൊണ്ട് പ്രസംഗിപ്പിച്ചാൽ പോരെ? ഞാനിതിന് ഇവിടെ വരുന്നേ. എനിക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാടുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ് എൻ്റെ ജോലി. ഞാൻ എൻ്റെ സഭയെ പണിയുന്നത് എങ്ങനെയാ? പിന്നെ സിസ്റ്ററെ, ഞാൻ എൻ്റെ സഭയെ പണിയും പാറമേ അല്ല പാതാള ഗോപുരങ്ങൾ എന്ന് യേശു കർത്താവ് ആരോട് പറഞ്ഞു? പത്രോസിനോട് പറഞ്ഞു. അതെന്തായിരുന്നു? അതൊരു വെളിപ്പാടായിരുന്നു. വെളിപ്പാട് കൊണ്ടേ സഭകളെ നമുക്ക് പണിയാനൊക്കത്തുള്ളൂ. വെളിപ്പാടുകൾ കൊണ്ട് മാത്രമേ ശുശ്രൂഷകൾ മുന്നോട്ട് പോകത്തുള്ളൂ. എന്ത് വെളിപ്പാട്? എന്ത് വെളിപ്പാട്? എന്ത് വെളിപ്പാ? ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാടിലേ ശുശ്രൂഷ മുന്നോട്ട് പോകത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ച സംഭവിച്ച രണ്ട് കാര്യങ്ങളാണ്. കെട്ടിയിട്ടുന്ന രണ്ട് ചെറുപ്പക്കാരെ കർത്താവ് ഠകേന്ന് പിടിവിച്ചു. ഇവർ രണ്ടുപേരും സാക്ഷികളാണ്. ഒന്ന്, രക്ഷിക്കപ്പെട്ടു കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം എല്ലാം. എത്ര മിനിറ്റ് വെച്ചാ? 5 മിനിറ്റ്, 10 മിനിറ്റ്, 10 മിനിറ്റ് കൊണ്ട് കാര്യം കർത്താവ് ചെയ്തു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്?
യേശു ക്രിസ്തുവിന്റെ സാധ്യതയെക്കുറിച്ച് എനിക്കൊരു വെളിപ്പാടുണ്ട്. ദൈവത്തിന്റെ കഴിവിനെ കുറിച്ച് നമുക്കൊരു വെളിപ്പാട് വേണം. അവന് സാധിക്കും. ഇപ്പൊ ചില വെളിപ്പാടുകൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാ താമസം. പാസ്റ്റർക്ക് വെളിപ്പാടുണ്ട്, അതിനെന്താ പാസ്റ്റർ കെട്ടഴിച്ചു വിട്ടാ അത് വരും. പക്ഷെ നിങ്ങൾക്ക് വെളിപ്പാടില്ല, നിങ്ങൾ പിന്നെ പഴയ പോലെ പണ്ട് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആണ് പറഞ്ഞിരിക്കുക. നിങ്ങളുടെ മേലൊരു വെളിപ്പാട് പകരാനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ചിലത് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ അതിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവ് ഇതിനെക്കുറിച്ച് എനിക്കൊരു വെളിപ്പാട് തരണം. കഴിഞ്ഞ ആഴ്ച രണ്ട് ചെറുപ്പക്കാരെ കെട്ടഴിച്ചു വിട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് അവിടെ ചെന്ന് 15 മിനിറ്റ്, മറ്റേത് ഫോണിൽ കൂടെ. രണ്ടും രണ്ട് രീതികളാണ്. വിഷയം എന്താ? രണ്ടിനെയും പിശാചി പിടിച്ച്, പക്ഷെ രണ്ടിനെ അഴിച്ചത് രണ്ട് രീതിയിലാണ്. കാര്യം എന്താ? എനിക്ക് യേശുവിനെ കുറിച്ചൊരു വെളിപ്പാടുണ്ട്. യേശു ഒരിടത്ത് ചെയ്ത പോലെ മറ്റൊരിടത്ത് ചെയ്യണമെന്നില്ല. യേശുവിന് അത്ഭുതങ്ങൾ പല രീതിയിൽ ചെയ്യാം. ഇന്ന രീതിയിലേ അത്ഭുതം നടത്തുന്നില്ല. ചിലടത്ത് കൈവച്ചാൽ ആത്മാവ് വെളിപ്പെടും, ചിലടത്ത് വെറുതെ പറഞ്ഞാൽ മതി, ഒന്ന് ഹഗ് ചെയ്താൽ മതി, ഒരു പകർച്ച ഉണ്ടാകും, ഒരു ഷെയ്ക്ക് കൊടുത്താൽ മതി, അന്നേരം ഒരു പകർച്ച ഉണ്ടാകും. ഹി ഈസ് ഏബിൾ. നമ്മൾ ശുശ്രൂഷിക്കുന്ന യേശു ശുശ്രൂഷിക്കുന്നത് തന്നെയാ. യേശു ഇവിടെ നിന്നാൽ എങ്ങനെയായിരിക്കും? അതാ പ്രാർത്ഥിക്കണം, യേശു ശുശ്രൂഷ പോലെ ശുശ്രൂഷിക്കാൻ പ്രാർത്ഥിക്കണം. യേശു ഇവിടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതാ ഇവിടെ നടക്കേണ്ടത്. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ മോൺസി പറഞ്ഞല്ലോ, ഇവിടെ ഒരു ബുഫേ കാണുന്നെന്ന് പറഞ്ഞല്ലോ. എന്താ ബുഫേ? ഇഷ്ടമുള്ളത് എടുക്കാമെന്നാ പറഞ്ഞിരിക്കും. നിങ്ങൾ എടുക്കാമെന്നാ പറഞ്ഞതിന്റെ ഒരർത്ഥം വിളമ്പാൻ ഒത്തിരി അല്ല, ഭക്ഷണം കൊണ്ടുവരാൻ ഒത്തിരി പേരുണ്ട്. ഭക്ഷണം എടുത്ത് കഴിക്കാനും നിങ്ങളോ ഇല്ലേ? നമ്മൾ ചിലരല്ലേ നമ്മളെ ഓ എനിക്കൊന്നും വേണ്ട വിശന്നിട്ടായിരിക്കും പറയുന്നത്. എന്നാലും ആ പ്രൈഡ് ഉള്ളത് കൊണ്ട് ഓ ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളെന്നാ പറയുന്നത്. അത് പ്രൈഡാ, വിശന്നിട്ടായിരിക്കും ഇരിക്കുന്നത്. ജീവിച്ചിട്ട് വല്ലതും കഴിച്ചു പോകും. അല്ല അത് ഞങ്ങൾക്ക് പിന്നെ ഓ അയ്യോ എനിക്ക് ഓയിൽ ഒട്ടും പറ്റത്തില്ല. അല്ലേ ലുയ്യ, അകത്ത് മുഴുവൻ എന്തുവാ വിശന്നിരിക്കുവാണേലും എന്തു പറയും? ഓ ഇന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ ചിലപ്പം കുറേ ശുശ്രൂഷയായ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ഏതെങ്കിലും ഒരു ഒരു കൂടാരത്തിൽ പോയി നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും ഓ നമ്മുടെ ഈ ഇല്ലായ്മ എന്തിനാ അവരറിയുന്നേ. സ്തോത്രം, അങ്ങനെയല്ല. കർത്താവേ എനിക്ക് വിശക്കുന്നു. ദാവീദ് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, എല്ലാം കിട്ടുന്നുണ്ട്. ദാവീദ് ഒരിക്കൽ വിശന്നു. നിങ്ങൾക്കറിയാമല്ലോ പുള്ളിക്ക് എപ്പോഴും വിശപ്പായിരുന്നു, പക്ഷെ ഒരിക്കൽ വിശന്നു. വിശന്നപ്പോൾ പുള്ളി എവിടെ പോയി കഴിച്ചേ? എന്തൊരു തൻ്റെ വന്നി. ഹോ നമ്മളാണ് കഴിക്കൂ, നമ്മളവിടെ ഒരു ഉപവാസം പ്രഖ്യാപിക്കും. കാരണം നമ്മുടെ ചിന്തയെന്ന് പറഞ്ഞാൽ ദൈവം ആലയം ഉപവാസം കഷ്ടത പട്ടിണി നെടുവീർപ്പ് എന്ന് തീരും. എൻ്റെ കഷ്ടം ഈ മണ്ണ് മുഴുവൻ കഷ്ടമാണ്, ഒരിക്കൽ എൻ്റെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുവരും. അന്നേരം ചിരിക്കുന്നത് ഇതെല്ലാം തെറ്റാം. ദാവീദ് പറഞ്ഞു, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്, ഈ ലോകത്തിൽ തന്നെ ഉദ്ദേശമുണ്ട്, എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, രാജാവാകാനുള്ള അഭിഷേകമാണ്. ഇപ്പം ഞാൻ കാട്ടിക്കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, എനിക്ക് വിശക്കുന്നു. ആ എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ നീഡ് എന്തുവാ? ചിലർ വിശക്കുമ്പോൾ കർത്താവിൻ്റെ ആഗ്രഹമാണ് ഞാൻ കഴിക്കാം. ഇനോ കർത്താവിനെ സൂചിപ്പിക്കുക. ദാവീദ് പറഞ്ഞു എനിക്ക് വിശക്കുന്നു. പെട്ടെന്ന് അവിടെ നോക്കിയപ്പോൾ എന്തോ കണ്ടേ? ആ ഇത് പുരോഹിതന്മാർക്ക് വെച്ചിരിക്കുന്ന കാഴ്ചയപ്പോലെ. സ്തോത്രം, ദൈവം എന്നെ കൊല്ലത്തില്ലെന്നോ, എനിക്ക് വിശക്കുന്നേ. പുള്ളിയും കൂടെ ഉള്ളവരും കഴിച്ചു പോയി. ഇത് കർത്താവ് തന്നെ പിന്നെ എടുത്തു പറയടാ, ഇതാ സ്വാതന്ത്ര്യം, അഭിഷിക്തന്റെ സ്വാതന്ത്ര്യം, അഭിഷേകമുള്ളവന്റെ സ്വാതന്ത്ര്യം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ സ്വാതന്ത്ര്യമാ. നിങ്ങളെ ആർക്കും കൊടുക്കാനൊന്നും പറ്റത്തില്ല. അക്ഷരക്കാരുടെ മുമ്പിൽ ചെന്ന് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. അക്ഷരക്കാരുണ്ട്. അക്ഷരക്കാർ പറയും, ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ അറിയണം, അവിടെ അത് പറഞ്ഞിട്ടില്ലല്ലോ, ഇത് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ വചനമല്ല എന്ന് പറയുന്നവരുടെ മധ്യത്തിൽ നിങ്ങളെ ചിലരെ ദൈവം വിടും. അവിടെ തൻ്റെ ഇടത്തോടെ നിന്ന് പറയണമെങ്കിൽ ഈ ഒരു പുതിയ പരിശുദ്ധാത്മാവിന്റെ കാഴ്ചപ്പാട് വേണം, തൻ്റെ ഇടം വേണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവവചനത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സൊന്ന് വിശാലമാവട്ടെ. ഞാൻ നിങ്ങളോട് രണ്ട് ചോദ്യം, രണ്ട് കാര്യം പറയാൻ പോവാ. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്ന തന്നെ ഇവിടെ നടക്കുന്നത് കർത്താവിൽ, കർത്താവ് ആഗ്രഹിക്കുന്നത് നടക്കുന്നത്. ഞാനിവിടെ ബൈബിൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നാലും നിങ്ങളെല്ലാവരും അറിയിക്കാൻ പറയുക. എവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇവിടെ എഴുതിയതെന്ന് കാണിച്ച്, വേദപുസ്തകത്തിന് കാണിച്ച്, ഇങ്ങനൊരു ദുരാത്മാവ് ഇപ്പോൾ കേരളത്തിലെല്ലാം പരക്കുന്നുണ്ട്. ബൈബിൾ ഇവിടെ പറഞ്ഞേക്കുന്നേ എന്ന് പറഞ്ഞാൽ ഇവൻ ബൈബിളുള്ളതെല്ലാം അങ്ങ് പഠിച്ച് അങ്ങ് പാസ്സായിട്ട് അങ്ങ് ഇരിക്കുക. ഇതാ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു പുതിയ ദൈവദാസന് ദൈവം ഒരു പുതിയ അഭിഷേകവും കാഴ്ചപ്പാടും കൊടുത്ത് അവൻ ശക്തിയോടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പരീശന്മാരുടെ മനസ്സുള്ളവൻ ആദ്യം ബൈബിളിൽ ഇവിടെ പറഞ്ഞേക്കുന്നേ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ പ്രൂവ് ചെയ്യാൻ പോവാ, എന്നോടുണ്ടോ ബൈബിളിൽ ഇല്ലാത്തത് പുതിയ നിയമ പ്രവാചകന്മാർ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പോവാ. റെഡിയാണോ? ആണോ? ഏറ്റെടുക്കാമോ? ഏറ്റെടുക്കാമെങ്കിലേ പറയത്തുള്ളൂ കേട്ടോ.
കാരണം കർത്താവ് എന്നോട് പലപ്പോഴും വേറൊരു കാര്യം ഞാനിവിടെ പറയുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും എടുത്തേക്കണം മമ്മി നല്ലതേ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. മമ്മയെക്കുറിച്ച് ഭയങ്കര കർത്താവിൻ്റെ ഹാർട്ടിൽ ഇപ്പം ഭയങ്കര താല്പര്യമാണ് ഇപ്പം കഴിഞ്ഞത്. യെസ്, ഇസ് വെരി പ്രൗഡ് ഓഫ് യു എന്നോട് കർത്താവ് പറഞ്ഞു. പിടിച്ച് നിൽക്കുന്നുണ്ട്, ബലത്തിലോ നിൽക്കുന്നത് കർത്താവ് എന്നോട് പറഞ്ഞു. ഐ എം പ്രൗഡ് ഓഫ് യു. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഫിലമോൻ കഴിഞ്ഞിട്ടുള്ളൊരു പാർട്ടി ഉണ്ടല്ലോ. യൂദയുടെ ഒറ്റ എത്ര അധ്യായമുണ്ട് യൂദ? സ്തോത്രം, ആരാ നിങ്ങളെ പഠിപ്പിക്കുന്നത്? കർത്താവിനായ സ്തോത്രം. ഓക്കെ, യൂദയ്ക്കകത്തൊരു വാക്യം ഒന്നാമത് എടുക്കാം. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, വായിച്ചു. യൂദയിൽ ഹാനോക്കിനെ കുറിച്ച് നമുക്ക് ആദ്യം എടുക്കാം. കുഞ്ഞെ, ഹാനോക്കിനെ കുറിച്ച് എന്താ പറയുക? അത് വെരി ഗുഡ്. നീ ബൈബിൾ വായിക്കല്ലേ, നിങ്ങളിതൊന്ന് വായിച്ചേ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് 15, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളും നീ ഭക്തികെട്ട പാപികൾ നീതി നിമിത്തമല്ലേ അത്? നോ, തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരം ആയിരം വിശുദ്ധന്മാരോടോട് വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഇത് വചനമാണല്ലോ. ഈ ഹാനോക്കിനെ കുറിച്ച് എവിടെ പറഞ്ഞേക്കുന്നേ? ഉൽപ്പത്തിയിൽ. അദ്ദേഹം ഇത് പറഞ്ഞതായിട്ട് എന്നെ ഒന്ന് കാണിച്ചുതരാമോ? ഇത് അദ്ദേഹം ഉൽപ്പത്തി പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചുതരാമോ? കാണിച്ചുതരാൻ ഒക്കെയല്ല, അത് എഴുതിയിട്ടില്ല. പിന്നെ യൂദ ഏത് അധികാരത്തിലാണ് ഇത് വിളിച്ചു പറഞ്ഞത്? പുതിയ നിയമത്തിന്റെ ആത്മാവിൽ, യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ, ആ അധികാരത്തിലും തൻ്റെ ഇടത്തിലുമാ ഇതാ സഭ പ്രാപിക്കേണ്ടത്. അക്ഷരത്തിൽ പറഞ്ഞു, അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു. അത് പരീശന്മാരാ, അവർക്ക് അക്ഷരം അറിഞ്ഞുകൂടാ. അക്ഷരം അറിയാവുന്നവരാണെങ്കിൽ ഇതിനോടകം ദൈവം കുറഞ്ഞ പക്ഷം അവർക്കിത് വെളിപ്പെടുത്തിയേനെ. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. 66 പുസ്തകം വായിക്കണം വേദപുസ്തകത്തിൽ. അധിക പക്ഷെ വേദപുസ്തകം ഒരു വിഗ്രഹമല്ല. ദ ബൈബിൾ ഇസ് നോട്ട് എൻ ഐഡൽ. പലർക്കും വേദപുസ്തകം ഒരു വിഗ്രഹമാണ്. അതിന് മുമ്പിൽ പോയി വണങ്ങി രാത്രി ഉറങ്ങാൻ നേരത്തെ കട്ടിൽ നടിക്കൊണ്ട് വെക്കും. അതൊരു വിഗ്രഹമാണ്. ഡോണ്ട് മേക്ക് ദ ബൈബിൾ എൻ ഐഡൽ. ദൈവത്തിന്റെ ആത്മാവ് അതിന്മേൽ വ്യാപരിച്ചെങ്കിലേ പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് പുറത്തുള്ള പലരും ബൈബിൾ വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഏതുദിവസം വായിക്കുമ്പോൾ ഉറക്കം വരും. അകത്തൊന്നും വെളിപ്പെടാത്തത് കൊണ്ടാ ഈ സഭയിൽ വന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അകത്ത് ചില വ്യത്യാസങ്ങൾ കൊണ്ടുവരും. എന്നാൽ നിങ്ങളിൽ ചിലർക്ക് അതിനുള്ള തടസ്സം, നിങ്ങളുടെ ബുദ്ധി നിങ്ങളോട് പറയാം, ഷിജുബ്രദറെ ഇവിടെ പഠിപ്പിക്കുന്ന വചനമില്ല. ഇതാ നിങ്ങളുടെ പ്രശ്നം. അത് ഇന്നങ്ങ് ബ്രേക്ക് ചെയ്യണം. വചനമേ ഉള്ളു ഇവിടെ. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അത് നിങ്ങളറിയും. നിങ്ങൾ നല്ല മനുഷ്യരാ, വളരെ നല്ല മനുഷ്യരാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരാ. പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്ന ചിന്ത ഇതാ, അതുകൊണ്ട് ചേരാൻ പറ്റുന്നില്ല. ചേർന്ന് സ്തോത്രം പറഞ്ഞേ. ചേരണം. ഹാലലൂയ. ഒരുമിച്ച് പ്രവർത്തിക്കണം, ഒരുമിച്ച് പ്രവർത്തി. എന്നെ തടസ്സങ്ങളെ കർത്താവ് മാറ്റുന്നേ. സ്തോത്രം. എല്ലാം പിടികിട്ടിയോ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളാണ് ദൈവത്തിന്റെ വചനം. നിങ്ങൾ അഭിഷേകമുണ്ടെങ്കിൽ, നിങ്ങൾ വാതുറന്ന് ദൈവം പറയുന്ന പോലെ സംസാരിച്ചാൽ അതങ്ങനെ തന്നെ നടക്കുമെന്ന്. ഇതിലേക്ക് നിങ്ങൾ അപ്പൊ നിങ്ങൾ ചോദിക്കുക, അപ്പൊ പാസ്റ്ററെ ഇത് എഴുതിയിരിക്കുന്നതെല്ലാം തെറ്റാണോ? അല്ല. നിങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുന്ന വചനവും ഇതും ചേരും. എല്ലാം എഴുതിയിട്ടില്ലെങ്കിലും ചേരും. ഇതുമായിട്ട് നിങ്ങൾ തെറ്റിപ്പോകത്തില്ല. ഇതിനകത്ത് പറഞ്ഞതും നിങ്ങൾ പ്രസംഗിക്കുന്നതും ചേരും. പക്ഷെ അത് ഉൾക്കൊള്ളണമെങ്കിൽ വെളിപ്പാട് വേണം. ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? വെളിപ്പാട് വേണം. സ്തോത്രം. മനസ്സ് മാറ്റി പുതുക്കുമ്പോൾ ദൈവം വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? പൗലോസ് അത് അവരെ പഠിപ്പിച്ചില്ല, ഞാനും കർത്താവിൽ ആശ്രയിച്ചത് അങ്ങോട്ട് പറയുക. മനസ്സ് പുതുക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ? വെളിപ്പാട് പ്രാപിക്കുക ചെയ്യുന്നേ. ആമേൻ. മനസ്സ് പുതുക്കി. റീന പറഞ്ഞു, ഷീച്ചാൻ്റെ മനസ്സൊക്കെ മാറി, ഇപ്പൊ പഴയതുപോലെ എന്നെ വഴക്ക് പറയത്തില്ല, എന്നെ ശാന്തമായിട്ട് വഴക്ക് പറയത്തില്ല. പണ്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറയ. പക്ഷെ നമ്മുടെ കാര്യം അവരറിഞ്ഞു. നമ്മുടെ സ്വഭാവം മാറാനാണ് നമ്മൾ മാനസാന്തരപ്പെടുന്നതും മനസ്സ് പുതുക്കുന്നതും എന്നൊരു ചിന്ത നമുക്കുണ്ട്. അത് തെറ്റല്ല, പക്ഷെ അത് പകുതിയാ, അർദ്ധമാ, ഹാഫാ. ഇറ്റ്സ് ഓൺലി ഹാഫ്. നിന്റെ സ്വഭാവം വെളിപ്പെടുമ്പോൾ, നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നിനക്ക് കർത്താവ് തരും. വെളിപ്പാട്, യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള വെളിപ്പാട്.
യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിലൂടെ നീ ശുശ്രൂഷിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ വല്ലതൊക്കെ നടക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ മനസ്സ് കർത്താവ് ഒന്ന് പുതുക്കിയ നിങ്ങളോട് പറയാം. നിങ്ങൾ ചിന്തിക്കേണ്ട, ഇയാളാണ് വലിയ ആളാണ്, ഞാനും കർത്താവിൻ്റെ മുന്നിൽ ശിഷ്യനാണ്, കർത്താവിൻ്റെ യേശുവിൻ്റെ ശിഷ്യനാണ് ഞാൻ. എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നു, അഭിഷേകം ഈ സീക്വൽ ടു ആൾക്കൂട്ടം. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞു, നോ, there could be small churches, but the man of God could be so powerfully anointed. ആൾക്കൂട്ടം കണ്ട് നിങ്ങൾ അഭിഷേകത്തെ അളക്കരുത്. ഞാൻ എൻ്റെ കർത്താവേ, എനിക്ക് പണ്ട് ദൈവം വെളിപ്പെടുത്തിയതായിരുന്നു, ഇതെന്നോട് ക്ഷമിക്കണമേ. നമ്മുടെ മനസ്സ് എപ്പോഴും മാറ്റാൻ കർത്താവിന് മനസ്സാ. നമുക്ക് ചേർന്ന് അങ്ങോട്ട് ഒഴുകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കർത്താവ് ചേർത്തൊഴുക്കാൻ കർത്താവിന് മനസ്സാ. ദൈവരാജ്യത്തിൽ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങളിൽ നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ കർത്താവ് ഒന്ന് കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവാ. നമ്മുടെ സഭയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസം വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു, എനിക്ക് ദേഷ്യവും സങ്കടം ഒക്കെ വന്നു. പാസ്റ്റർ ഇവിടെ നിന്ന് നമ്മളെ പറയുന്നുണ്ട്, ആരും ഏറ്റെടുക്കുന്നില്ല, ഇനി കേൾക്കുന്നില്ല. കേട്ടാലും നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞ ശങ്കരം, പിന്നെ എന്താ കാര്യം നിങ്ങൾക്കറിയോ? നിങ്ങൾ നല്ല മനുഷ്യരല്ല എന്നിട്ടല്ല, നിങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് ദൈവം തരുന്ന കാഴ്ചപ്പാട് എടുക്കാൻ നിങ്ങൾ ചിലർ വിസമ്മതിക്കുക. ദൈവമേ, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, 21 ദിവസം ഞാൻ ഉപവസിക്കും, എനിക്ക് വിടുതൽ തരുമോ? തരത്തില്ല. ആഹാ, അപ്പൊ അതിൻ്റെ ദൈവത്തോടുള്ള ആ ദേഷ്യം മുഴുവൻ പ്രകടിപ്പിക്കുന്ന ആരോടാ? ദൈവദാസന് കിട്ടും, കൂടുള്ള കൂട്ടുവിശ്വാസിക്ക് കിട്ടും, നമുക്കും കിട്ടും. എൻ്റെ ജീവിതത്തിന് അതൊരു പ്രയോജനമില്ല. കർത്താവ് പറഞ്ഞു, നിന്നോട് 21 ഇരിക്കാൻ ഞാൻ പറഞ്ഞു, ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് വിടുതല, എനിക്ക് മനസ്സാണല്ലോ. നിന്നോട് ആര് പറഞ്ഞു 21 ഇരിക്കാൻ? ആ എന്ന പേര് പറയാം. അങ്ങനല്ല, പാസ്റ്റർക്ക് എന്തെങ്കിലും ഒന്ന് കൈവെച്ച് കൊടുത്തെങ്കിലേ എനിക്കെന്ത് സംഭവിക്കത്തുള്ളൂ, എനിക്ക് വിടുതല്. കർത്താവ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഓരോ വിടുതലിനും കർത്താവ് ഒരു പ്രത്യേക രീതിയിലും കൃപയിലുമാണ് പ്രവർത്തിക്കുന്നത്. ഓരോ വ്യക്തികളോടും പ്രത്യേക രീതിയിലാണ് ഇടപെടുന്നത്. സ്നേഹത്തിൽ മാത്രമേ അവൻ ഇടപെടത്തുള്ളൂ. അവനെ രുചിച്ചറിയാനാ കർത്താവ് പറയുന്നേ. ഇപ്പം അച്ഛന് വേണമെങ്കിൽ ചിന്തിക്കുക, അച്ഛൻ അങ്ങനെ ചിന്തിച്ചത്, അച്ഛന് വേണം ചിന്തിക്കുക. എൻ്റെ മോൻ പ്രസംഗിക്കുന്നുണ്ട്, എൻ്റെ മോന് വചനമൊക്കെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ആ മണ്ഡലത്തിലല്ല അവൻ നിൽക്കുന്നത്. അച്ഛനും എന്നെ സന്തോഷിക്കും, പക്ഷെ അച്ഛൻ അങ്ങനെ സന്തോഷിക്കുന്ന ആളല്ല. എനിക്ക് ചിലത് പ്രാപിച്ചെടുക്കണം. ഞാൻ CSI-യിലായിരുന്ന സമയത്ത് നല്ല പ്രാസംഗികൻ എന്നൊരു പേര് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. അതിനേക്കാൾ മുന്തിയ തരത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ പലരും പറഞ്ഞിട്ട്, ആ സാറിൻ്റെ ക്ലാസ് അതിമനോഹരമായ ക്ലാസ്സാന്ന് പറഞ്ഞു. നല്ലപോലെ സംസാരിക്കാൻ കഴിവുള്ളൊരു മനുഷ്യനാണ്, സ്തോത്രം. പക്ഷെ ഇവിടെ വരുമ്പോൾ ആ മനസ്സ് പുതുക്കി ഒരു വെളിപ്പാട്, യേശു ആരാണ്, യേശു ആരാണെന്നുള്ള വെളിപ്പാടിൽ വേണം നിങ്ങൾ പ്രസംഗിക്കാൻ. നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാത്തത് എന്തെങ്കിലും താമസമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് നിങ്ങൾ പ്രാപിക്കണം. സ്തോത്രം. പിടികിട്ടുന്നുണ്ടോ? കർത്താവ് വിടുതൽ അയച്ചിരിക്കുക, വിടുതൽ വന്നു കഴിഞ്ഞു. ഇന്ന് രാവിലെ കർത്താവ് എല്ലാവരോടും ചേർന്ന് പറഞ്ഞ പാട്ട് എന്തുവാ? യാക്കോബിന്റെ സ്ഥിതി. യാക്കോബ് ആരാ? ശ്രദ്ധിക്കണം, യാക്കോബ് ആരാ? രക്ഷിക്കപ്പെടാത്തവനാണ് യാക്കോബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭവനത്തിൽ ഒക്കെ യാക്കോബുമാരുടെ സ്ഥിതികൾ കർത്താവ് മാറ്റുക എന്ന്. ദൈവാത്മാ പറഞ്ഞാൽ അതിനപ്പുറം ഉണ്ടോ? ഞാനത് ഉറപ്പിക്കാൻ പോവാ. നവംബറിൽ ഈ ദൈവദാസൻ ജനുവരിയിലാണ് പറഞ്ഞു. ആരാദ്യം പറഞ്ഞേ? ഇവിടെ പറഞ്ഞു. അത് കഴിഞ്ഞ് കേട്ട് പറഞ്ഞു ഒന്നുമല്ലല്ലോ, അല്ലെന്ന് എനിക്കറിയാം. അത് പറഞ്ഞു, എന്നോട് അതിനു മുമ്പേ ദൈവം നേരിട്ട് ഇടപെട്ടു, നീതിമാന്റെ അവസ്ഥ ഞാൻ മാറ്റാൻ പോവുക. ഞാനത് കണ്ടോണ്ടിരിക്കുക. സ്തോത്രം. എല്ലാവരുടെ സ്ഥിതി ദൈവം മാറ്റുക. എപ്പോഴും വേദോസവും വായിച്ചുകൊണ്ടിരുന്ന ഇവിടെ ഇങ്ങനെ കൂടിയച്ചു അല്ലലുയ പറയുന്നത് നല്ലതാണെങ്കിലും സ്ഥിതി മാറ്റുമ്പോൾ, കഴിഞ്ഞ ദിവസം ദൈവദാസൻ എന്താ പറഞ്ഞ്? നിറഞ്ഞ പോരെ പകരണം. പകരാൻ ദൈവ സാഹചര്യങ്ങൾ ഒരുക്കുമ്പോഴും തടഞ്ഞു നിൽക്കുന്ന എന്താണെന്നറിയാം? പിശാചൊന്നുമല്ല. നിങ്ങളുടെ മനസ്സ് പറയാം, ഓ ഇനിയിപ്പോ എന്തോ എന്നെ കൊണ്ട് എന്നാ പറ്റും, എന്നെ കൊണ്ട് എന്നാ. അച്ഛന് വേണേ അങ്ങനെ ചിന്തിക്കാം ഇല്ലേ, ഓ എന്നെ കൊണ്ട് ഇനി എന്തോ. അതിനിവിടെ ദൂതിയാൻ പറ്റും, ഇനി ആ ദൈവം ചെയ്യാൻ പോകുന്നേ. അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആരല്ലേ, എന്നെ കൊണ്ട് ഇനി എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ദൂത് പറയാം, ഏറ്റെടുക്കാവോ? പറയട്ടെ, കേൾക്കാവോ? റെഡിയാണോ? ആദ്യത്തെ വീഞ്ഞ് മറന്നുപോയി. ഇതാ വേദോസം വായിച്ചുകൊണ്ടിരുന്നുള്ള കുഴപ്പം, അതെപ്പോഴും ഓർക്കണമെന്നൊന്നുമില്ല, എന്നാൽ ഇന്നും മറക്കത്തില്ല. ആദ്യത്തെ വീഞ്ഞ് തീരെ പോരാതെ വന്നു, രണ്ടാമത്തേത് അധികം വന്നു. ഇനി ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പോരാതെ വന്നെങ്കിൽ രണ്ടാമത് യേശു തൊടുമ്പോൾ അത് അധികമായി വന്ന് പുറത്തേക്കൊഴുകാനിടയായി തീരും.
വേണ്ട എന്നിട്ട് അതാ പ്രശ്നം. വേണ്ട ദൈവമക്കളെ, നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്ന മണ്ഡലം ഒന്ന് തിരിച്ചറിയാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അമ്മ കയറിപ്പോര്. നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്ന മണ്ഡലം എന്താണെന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ട് യേശുവെ നീ എന്നെ ഒന്ന് തൊടണമേ. ആദ്യത്തേത് ഞാൻ ഉണ്ടാക്കിയ വീഞ്ഞ, അല്പം ജഡമൊക്കെ അതിനകത്തുണ്ടായിരുന്നു. നിങ്ങൾ പിടിക്കുന്നത്, ഇത് ഞാൻ പറഞ്ഞത് വേറെ എവിടെയും പറഞ്ഞത് അന്നേരം ചാടും. അടിസ്ഥാനം ഇടുന്നതിൻ്റെ ഒക്കെ പ്രശ്നം എൻ്റെ മാത്രമല്ല, കാരണം ഇത് കുത്തി ഇളക്കണ്ടേ, കമ്പിപ്പാരെ ഉള്ളതെല്ലാം ഇളക്കി 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 ഇളക്കി. ഇവന് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ രണ്ട് വിടുതൽ നടന്നു പറഞ്ഞില്ലേ, അതിൽ ഒരു വിടുതൽ ദൂരെയുള്ളിടത്ത് നടന്നതാ. ഞാൻ ഒറ്റ മിനിറ്റിന് പ്രാർത്ഥിച്ചപ്പോൾ സംഗതി അഴിഞ്ഞു പോയി. പക്ഷെ അതിന് മുമ്പ് പാവപ്പെട്ട ഒരുത്തിന് 3 ദിവസം 3 മണിക്കൂർ രാവും പകലും ഇരുന്ന് ഉപവസിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. സമയം വന്നപ്പോൾ എന്നെ വിളിച്ചു, പാസ്റ്റർ ഷിജു ഫ്രം ഫിലഡൽഫിയ, അധ്വാനിച്ചത് മുഴുവൻ എന്ന് പറഞ്ഞ പോലെ. ആരംഭക്കാരൻ്റെ ഒക്കെ വിഷയം ഇതാണ്. എന്നാൽ കർത്താവ് എന്നോട് ഇടപെടുന്ന ഒരു വിഷയം നിങ്ങൾക്ക് ചിലർക്ക് വേണ്ടി പറയാം. നീ അധ്വാനിക്കാത്തത് കർത്താവ് നിനക്ക് വേണ്ടി തരും. നീ കുഴിക്കാത്ത കിണറി എന്നോട് പറയാ, വേണ്ടവർക്ക് ഏറ്റെടുക്കാം. കുടിക്കാത്ത കുഴിക്കാത്തടത്തുനിന്ന് നീ കുടിക്കും, നീ നടാത്തടത്തുനിന്ന് നീ എടുക്കും. അപ്പൊ ഇവിടെ ഞാൻ കുഴിച്ചോണ്ടിരിക്കുക, അത് ആദ്യം പിടികിട്ടത്തില്ല. സാരവിൽ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ആരെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രായമോ പേടിയോ ഭയമോ ഏതെങ്കിലും രീതിയിൽ ഉണ്ടെങ്കിൽ, കർത്താവ് പറയുന്നത് ആ വീഞ്ഞിനെ തൊട്ട് പറയുകയാണ്, രണ്ടാമത് വന്ന് കർത്താവ് ടച്ച് ചെയ്യുമ്പോൾ ഭയം മാറും, നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ലിമിറ്റേഷൻസ് മാറ്റും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചെഴുന്നേൽക്കും. ദൂതി പിടികിട്ടിയോ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ, പുതിയ വീഞ്ഞു വേണ്ടി ചോദിക്കണം, എന്നിട്ട് വാഗുണ്ട് പറയണം. ഈ സഭയെ പഠിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ പ്രതികരിക്കണമെന്നാ? നല്ലതുപോലെ ജീവിക്കണമെന്നാണോ? ആണോ? ഞാൻ പറയും, ഞാൻ വിശ്വസിച്ച് പറയും, ഞാൻ യഹോവയെ കാത്തിരിക്കുന്നവനാണ്, ഞാൻ അവനെ തന്നെ ചേർന്ന് പിടിക്കുന്നവനാണ്, അവനെന്നെ ഉയർത്തും, അവനെന്നെ മാനിക്കും. ഒരു ഒരു മനസ്സിൻ്റെ ഒരു കെട്ടുപടി പഠിക്കാൻ പോവാ. നിങ്ങൾക്ക് പലർക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ ഉയരാൻ പേടിയാ. ഞാൻ ഒത്തിരി ഉയർന്നേച്ചു മറിഞ്ഞു വീണാലോ, എല്ലാവരും എന്നെ കളിയാക്കുമല്ലോ. ആരാ നിങ്ങളെ ഉയർത്തുന്നത്? നിങ്ങൾ ഉയരുക എന്ന് പറഞ്ഞ അർത്ഥം എന്നാണെന്നറിയോ? നിങ്ങളിലൂടെ ഉയർത്തപ്പെട്ടവൻ പിന്നെ വെളിപ്പെടുക. കർത്താവ് പ്രസിദ്ധരാക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലൂടെ എപ്പോഴും വെളിപ്പെടുന്ന ആരായിരിക്കും എന്നറിയോ? ഞാൻ അവരെ പലരെയും വാച്ച് ചെയ്തിട്ടുണ്ട്. ഇത്ര താഴ്മയുള്ള, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള, പാവപ്പെട്ട, ഒരു കുരുട്ട് ബുദ്ധിയും വളഞ്ഞ ബുദ്ധിയും ഇത് പരിപാടികളൊന്നുമില്ല. അങ്ങനെ ദൈവം അവരെ ഉയർത്തത്തുള്ളൂ. എനിക്ക് ഏറ്റവും അധികം വെളിപ്പെടാൻ ഇഷ്ടമുള്ളൊരു പാത്രമുണ്ട്, അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതിനാർക്കും ദൈവത്തിന് പറ്റും. അല്ല, നിങ്ങൾ ചിലർ ഈ ചെറുപ്പം എന്നൊക്കെ പറയുന്നത് എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. 25 വയസ്സുണ്ട് എന്നാ ചെയ്യുമെന്നാ പറയുന്നു, എന്നാ ചെയ്യാന്. അല്ല, 30 വയസ്സുണ്ട് എന്നോ ചെയ്യുമെന്നാ പറയുന്നു. 30 വയസ്സിൽ കാക്കുന്ന ദൈവം 60 കാക്കും, 60 നോക്കുന്ന ദൈവം 90 കാക്കും, 90 നോക്കുന്ന ദൈവം എന്റെ കാര്യം വേണമെങ്കിൽ എടുത്താൽ മതി 120 കാക്കും. ചേർന്ന് സ്തോത്രം പറ. അപ്പൊ പ്രായം ഒരു വിഷയമല്ല, പ്രായത്തിനൊറ്റ വിഷയമേ ഉള്ളൂ. വേണ്ടാത്ത ചിലതൊക്കെ പഠിച്ച് തലയ്ക്കകത്ത് കയറ്റിയിട്ടുണ്ട്, ഇന്ന് പോലെക്കെല്ലാം അങ്ങ് അഴിച്ചു കളഞ്ഞേര്. പുതിയ വീഞ്ഞ് പ്രാപിക്കണം, വേണ്ടാത്തതെല്ലാം പുറത്തു പോട്ടെ. ഇന്ന് വിടുതലാ. വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഇന്ന് വിടുതലാ. ഞാൻ യേശുവിൽ ആശ്രയിച്ച് പറയുക, മനുഷ്യൻ കുഴിച്ചിട്ട ചിലതിനെ ഇന്ന് രാവിലെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരികയാണ്. മനുഷ്യൻ വേണ്ട എന്ന് പറഞ്ഞത് ചില ദുഷ്ട സ്വഭാവങ്ങൾ കാരണം മാറിപ്പോയതിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ മടക്കി വരുത്തുകയാണ്. ഇൻ ജീസസ് നെയിം, യേശുവിന്റെ ആഗ്രഹപ്രകാരം, യേശുവിന്റെ താല്പര്യപ്രകാരം മടക്കി വരുത്തുകയാണ്. ഇൻ ജീസസ് നെയിം എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഈ സഭയോടുള്ള നിന്റെ വിശ്വസ്തത വളരെ വലുതാണ്. സഭയിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും വെളിപ്പാട് വേണം. ഞങ്ങൾ നിന്നെ കാണണം, നിന്റെ സ്വഭാവം അറിയണം, നിന്റെ പ്രവർത്തന രീതികൾ ഞങ്ങളെ മനസ്സിലാക്കണം. ഈ ദേശത്ത് നീ വെളിപ്പെടണം. ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെ യേശുവിൻ്റെ വേല വെളിപ്പെടണം. ഓ, ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്നവനെ, നിന്റെ മഹത്വം അവർ കാണട്ടെ. ഞങ്ങൾ നിന്നിൽ മറഞ്ഞിരിക്കട്ടെ. ഓ പിളർന്നതായ പാറയെ,
നിന്നിൽ ഞങ്ങൾ മറഞ്ഞിരിക്കുക കർത്താവേ. മോശെ പാറയുടെ പിളർപ്പിൽ ഒളിപ്പിച്ച കർത്താവേ, ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് പാറയുടെ മുകളിലായിരിക്കാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഓ യുഗങ്ങളുടെ പാറയായ യേശുവേ, ഈ സഭയുടെ പാസ്റ്റർ നീയാണ്, നീയാണ് ഞങ്ങളുടെ ഉപദേശകൻ, നീയാണ് ഞങ്ങളുടെ അഭിഷിക്തൻ, നീയാണ് ഞങ്ങളുടെ വർഷിപ്പ് ലീഡർ, നീയാണ് സകലതും. അഴിച്ചിരിക്കുന്ന കെട്ടുകൾ അഴിഞ്ഞു പോകുന്നതിനായി സ്തോത്രം. നീ ഞങ്ങളുടെ സഭയിലുള്ളതിനായി സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.